ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല കട്ട തൈര് പാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് എന്നാണ് നോക്കുന്നത് ഒരയൊഴിക്കാതെ തൈരോ മോരോ ഒരു തുള്ളി പോലും ചേർക്കാതെ പാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പൗളിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ വീട്ടിൽ മേടിക്കുന്ന പശുവും പാലാണ് ഇത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഒരു ഇളം കൂടി വേണം എടുക്കാനായിട്ട് പിന്നെ ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കണം കേട്ടോ നമ്മളിതിൽ നിന്ന് പാൽപ്പാടിയൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ ശരിയായി നമുക്ക് കിട്ടില്ല എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുത്താലേ നമുക്ക് നല്ല കട്ട തൈര് കിട്ടുള്ളൂ അക്കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ അല്ലാതെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ഫുൾ ക്രീം എടുത്തിട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് അതും കൂടി തന്നെ എടുക്കണം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് എടുക്കുക നന്നായി കഴുകി കൂടി തന്നെ എടുക്കുക ഇത് നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇത് പാലിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയുള്ള സമയം വെക്കണം നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കാരണം തണുപ്പുള്ള സമയമാണെങ്കിൽ ഇത്തിരി ടൈം എടുത്തിട്ട് ഇത് റെഡിയാവുള്ളൂ ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഇവിടെ ചൂടും തണുപ്പൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നമ്മുടെ റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഇത് രാത്രിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ വാമായിരിക്കും അപ്പോൾ ഇതിനുള്ളിൽ ഇറക്കിയിരിക്കും ഇതില്ലെങ്കിലും കുഴപ്പമില്ല പുറത്ത് വെച്ചാൽ മതി കുറച്ച് സമയം കൂടുതൽ ഇറക്കണമെന്നേ ഉള്ളൂ ഇനി നമ്മൾ രാവിലെ നോക്കുകയാണ് നമ്മൾ ഏകദേശം പത്ത് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾതേ ഇതുപോലെ ആയിട്ടുണ്ട് നോക്കൂ പാൽ പൊങ്ങി വന്നിരിക്കുന്ന കണ്ടോ നന്നായി പിരിഞ്ഞ് തൈരായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൽ ഇനി നമുക്ക് ഈ തൈര് സാധാരണ നമ്മൾ തൈര് പോലെ തൈരിൽ പാൽ പാലുറയോച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല കട്ട തൈര് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് പാലൊഴിച്ച് വീണ്ടും പുളിപ്പിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് വീട്ടിലെ ശുദ്ധമായ പാൽ കൊണ്ട് നമുക്ക് ശുദ്ധമായ തൈര് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സിംപിളായിട്ടുള്ള ട്രിക്കാണ് ഇത് നിങ്ങൾ പരീക്ഷു നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകും പിന്നെ തൈരിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉറയഴിക്കാത്ത ദിവസങ്ങളിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓവറായിട്ട് പുളിച്ച് അങ്ങനെ പൊങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് താങ്ക്